വെൽക്കം ബാക്ക് ടു ഫാമിലി ഓൺ കാർ. അപ്പം ഈ ആഴ്ച തിയേറ്ററുകളൊക്കെ ഇളക്കി മറിക്കാനായിട്ട് രണ്ട് സിനിമകൾ റിലീസാവുകയാണ്. ഏതൊക്കെയാ? ഒന്ന് തോർ ലവ് ആൻഡ് തണ്ടറും പിന്നെ കടുവ. യെസ്. അപ്പം നമ്മുടെ ഇതുവരെ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായ ആ ഒരു പ്രതിസന്ധിയൊക്കെ നമ്മുടെ കടുവ മാറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പം ബുക്ക് മിഷൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ എല്ലാ തിയേറ്ററുകളിലും കാണുന്നുണ്ട് അല്ലേ? അപ്പം ഇനി ഇതുപോലെ അങ്ങോട്ട് തുടർന്ന് പോയാൽ മതിയായിരുന്നു അല്ലേ? അപ്പം നമ്മളിന്ന് ആദ്യം കാണുന്ന സിനിമ കടുവയല്ല, നമ്മളിന്ന് ഫസ്റ്റ് തോറാണ് കാണുന്നത്. അയ്യമ്പിള്ളി കൊച്ചി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ കുറെ മാസം മുന്നേ കമന്റ് ചെയ്തൊരു തിയേറ്ററാണ്. എറണാകുളത്ത് തന്നെ വളരെ മികച്ചൊരു തിയേറ്റർ ആണെന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതിനു മുന്നേ നമ്മൾ എറണാകുളത്തൊക്കെ വന്ന് വീട് ചെയ്തപ്പോ കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇവിടെ വന്നില്ലേ, എന്താ ഇവിടെ പോവാത്തേന്നൊക്കെ ചോദിച്ച് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു തിയേറ്റർ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ? ഞങ്ങള് നമ്മുടെ ജുറാസിക് വേൾഡ് കാണാനായിട്ട് ഇതായിരുന്നു സെലക്ട് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബീം 3D ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ 4K ഡോൾബി അറ്റ്മോസ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു തിയേറ്റർ അന്ന് സെലക്ട് ചെയ്തായിരുന്നു. പക്ഷേ ഇങ്ങനെ അന്ന് ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്ത് ഏറ്റവും അവസാനമാണ് ഞങ്ങൾ എം സിനിമാസ് ബുക്ക് ചെയ്തത്. അപ്പൊ ആ സമയത്ത് നമുക്ക് സിനിമ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം തോറിന്റെ ഷോ അവിടെ ഉണ്ട്. അപ്പം രാവിലെ 7 മണിട്ട് അവിടെ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പം ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് 9:30 ഷോ ആണ്. പിന്നെ ബുക്ക് മൈ ഷോ നോക്കിപ്പോയി, രണ്ട് ടിക്കറ്റ് റേറ്റ് ആണ് കണ്ടത്, ഒന്ന് ഗോൾഡ് ഒന്ന് പ്ലാറ്റിനം അല്ലേ? അപ്പം ടിക്കറ്റ് റേറ്റ് എങ്ങനെയൊക്കെയാ? പ്ലാറ്റിനം 250, ഗോൾഡ് 170 അല്ലേ? അപ്പം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്ന 250 രൂപയുടെ പ്ലാറ്റിനം സീറ്റാണ് കേട്ടോ. അപ്പം തോറായതുകൊണ്ടേ ഏറ്റവും ബാക്കി നല്ല വിശാലമായിട്ടിരുന്ന് സുഖിച്ചിരുന്ന് കാണണം അല്ലേ? പിന്നെ ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ സീറ്റും കൗണ്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം പ്ലാറ്റിനം എത്ര സീറ്റായിരുന്നു? പ്ലാറ്റിനം 42 സീറ്റും ഗോൾഡ് 317 സീറ്റും. ആ അപ്പം മൊത്തം 359 സീറ്റ് അല്ലേ? അപ്പം ഓൾ ടോട്ടലി മൊത്തം 359 സീറ്റുള്ള അത്യാവശ്യം നല്ല വലിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണ്. പിന്നെ നമ്മൾ 3D ആണല്ലോ കാണാൻ പോകുന്നത്. ആ പിന്നെ ഇതേ 3D റേറ്റ് ആയിരിക്കുമല്ലോ ഈ 170 250 എന്ന് പറയുമ്പോഴേ. അപ്പം നോർമൽ റേറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ മുമ്പ് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേക്കണേ. അന്ന് നമ്മൾ എം സിനിമാസിൽ ജുറാസിക് വേൾഡ് കാണാൻ പോയപ്പോഴത്തേക്കും 40 രൂപയാണ് നമുക്ക് 3D ഗ്ലാസ്സിന് വാങ്ങിയിരുന്നത്. ആ ചിലപ്പോൾ ഇവിടെയും ചിലപ്പം 3D ഗ്ലാസിന്റെ റെന്റ് ആയിട്ട് അവർ ഒരു എക്സ്ട്രാ എമൗണ്ട് ചിലപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ടാവും. അപ്പം ഇവിടുത്തെ മിനിമം ചാർജ് ഇപ്പം 170 ആണ്, അതായത് 3D മിനിമം ചാർജ്. പിന്നെ പറഞ്ഞല്ലോ ട്രിപ്പിൾ ബീം 3D ആണ്, 4K ഡോൾബി അറ്റ്മോസ് ആണ്, അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണ് അല്ലേ? അപ്പം എന്തായാലും തോറ് നല്ല കിഡിലെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ടേ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല ഉഗ്രം മഴ കേട്ടോ. അപ്പം ഈ മഴ ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കാർ എടുക്കാൻ തീരുമാനിച്ചല്ലേ. അപ്പം വെളുപ്പിനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എന്തായാലും കാറാകുമ്പോഴത്തേക്കും നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാമല്ലോ. ഗൂഗിൾ എടുക്കുകയാണെന്ന് നോക്കില്ലേ, മൊത്തത്തിൽ നനഞ്ഞ ഒരു പരുവാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കാർ എടുത്തത്. അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമുക്കൊരു 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്തായാലും തിയേറ്ററിൽ എത്തിച്ചേർന്നിട്ട് ബാക്കി എല്ലാ വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. യെസ്, അങ്ങനെ നമ്മൾ കെ സിനിമാസിനകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. രണ്ട് ഓടി അല്ലേ, ഓടി 1 ഓടി 2 എന്ന് പറഞ്ഞത് അവിടെ എഴുതിയിട്ടുണ്ട്. ഓടി 2 കടുവ എന്നൊക്കെ പറഞ്ഞ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓടി 1 തോർ. ആഹാ, നല്ല തിരക്കാണല്ലോ. ദേ കണ്ടോ എന്റെ മോനെ, ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അതെന്താ സംഭവം? ആ ഒരു ബിൽഡിങ് എന്താണാവോ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നല്ല നല്ല സിനിമകൾ ഇറങ്ങി, എത്ര മഴയാണെങ്കിലും ആൾക്കാർ വരും അല്ലേ? യെസ്. അപ്പൊ ദേ കണ്ടല്ലോ, നല്ല തിരക്കാട്ടോ. ഞാനിപ്പോഴേ ഒരു കുടയൊക്കെ പിടിച്ചു നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല കാറ്റാണേ, കുട എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു പോവാം. അപ്പോഴേ നമ്മളിപ്പോൾ നിൽക്കുന്നത് അയ്യമ്പിള്ളി കെ സിനിമാസിലാണേ. അയ്യമ്പിള്ളി എന്ന് തന്നെയല്ലേ പറയുന്നത്, കറക്റ്റല്ലേ? ഇവിടെ തിയേറ്ററിന് മുമ്പിലേ ഇതേ കണ്ടില്ലേ കെ സിനിമാസ് 4K അൾട്രാ HD ഡോൾബി അറ്റ്മോസ് 3D എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടേ. പിന്നെ തിയേറ്ററിൻ്റെ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വിശാലമായ പാർക്കിംഗ് കേട്ടോ. എൻ്റെ മോനെ ഇതേ കാറ്റ് 1 ലക്ഷത്തെ കാറ്റാണ് ഗൈസ്. പുറത്തൊന്നുള്ള ഷൂട്ടിംഗ് ഒന്നും നടക്കും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ പാർക്കിങ്ങിലെ കാറിൻ്റെ എണ്ണം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുമാത്രം ആൾക്കാർ സിനിമ കാണാൻ വന്നിട്ടുണ്ടെന്ന്. തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ഒരു വ്യൂ ഇതേ ഇങ്ങനെയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ്. ആ ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഉണ്ടല്ലേ. തിയേറ്ററിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കണ്ടത് സ്ക്രീൻ 2 ആണേ. സ്ക്രീൻ 2 തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടേ നമ്മൾ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, M ടിക്കറ്റ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതേ ടിക്കറ്റ് റേറ്റ് കണ്ടോ, OD 1 & 2 ടിക്കറ്റ് റേറ്റ് ആണ് കണ്ടോ, 220, 140. അപ്പോൾ 3D റേറ്റ് കൂടുതലാണ് അറിയാലോ. ഈ വോളിലൊക്കെ ചെയ്തേക്കുന്ന ആ ഒരു വാൾപേപ്പറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ലൊരു ആംബിയൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു റൂഫ് വർക്കുകളൊക്കെ കണ്ടോ, ഗംഭീരമായിട്ടുണ്ടല്ലേ. ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ വേറൊരു ഡിസൈൻ, അപ്പുറത്ത് നമ്മൾ ഇവിടെ കണ്ട അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. പിന്നെ അതേ ഇവിടെ ഇരിക്കാനായിട്ട് നല്ല ക്വാളിറ്റി സോഫാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രണ്ണുണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട് കേട്ടോ. 6 സോഫാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടല്ലോ, നല്ല എന്തായാലും തിയേറ്ററിനകത്തേക്ക് കയറിയപ്പോഴേ നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഇത് ആ ഒരു സോഫയുടെ ക്വാളിറ്റിയൊക്കെ കണ്ടോ, രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫയാണേ. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു തിയേറ്റർ ഓണേഴ്സൊക്കെ ഇതുപോലെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഇതുപോലത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലേ. ഒരു ബിസിനസ് ഉപരി തിയേറ്ററിനോട് സ്നേഹമുള്ള കുറേ ഓണേഴ്സ് ഉണ്ട്. സ്ക്രീൻ 2 നേരെ ഓപ്പോസിറ്റ് ആണ് സ്ക്രീൻ 1. അവിടെയാണ് നമ്മളിന്ന് തോറ് കാണാൻ പോകുന്നത്. ഏ അവിടെ ഒരു ഡോറുണ്ട്, അതേ ഇപ്പർ സൈഡിൽ ഇതേ നേരെ ഓപ്പോസിറ്റ് ഒരു ഡോറ് കാണാൻ പറ്റും. ഇതേ അവിടെ ഓപ്പൺ ആട്ടോ, നമുക്ക് അതൊക്കെ തിയേറ്ററിനകത്തോട്ട് കയറിയാലോ. സ്ക്രീൻ 1 എൻട്രൻസോട് ചേർന്ന് തന്നെയാണ് ഇതേ ഇവിടെ ഒരു സ്നാക്ക് കൗണ്ടർ കാണാൻ പറ്റും.
അത്യാവശ്യം വലിയൊരു സ്നാക്ക് കൗണ്ടർ ആണ്. ബ്രഹ്മാസ്ത്ര സിനിമയുടെ ട്രെയിലർ ആണ് ഇതേ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് ഇനി നേരെ സീറ്റ് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, ഏറ്റവും പുറകിലത്തെ സീറ്റാണ്, സോഫ സീറ്റാണ്. അപ്പോൾ ഇനി നേരെ സീറ്റിലോട്ട്. ഇതേ ഇതാണ് നമുക്ക് സിനിമ കാണാനായിട്ട് ഇവർ തന്ന 3D ഗ്ലാസ്. ഇതിപ്പോൾ അവർ ട്രൈക്കകത്ത് ഇങ്ങനെ എടുത്ത് തന്നെയാണ്, പ്രത്യേകിച്ച് പാക്കറ്റ് ഒന്നും ഇല്ല. അതേ അപ്പം ബ്രഹ്മാസ്ത്ര ട്രെയിലർ ഓടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ടൊന്ന് നോക്കിയാലോ. അറ്റ്മോസ് ആയതുകൊണ്ടേ നമുക്ക് സ്പീക്കറിൻ്റെ എണ്ണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ദേ രണ്ട് സൈഡിലായിട്ട് 7 വീതം സ്പീക്കേഴ്സ് വിത്ത് സബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 ബോക്സ് കാണുന്നുണ്ട്. പിന്നെ ദേ ഏറ്റവും പുറകിലത്തെ സീറ്റാണ് ദേ ഈ കാണുന്നത്. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇതിൻ്റെ 3D ടിക്കറ്റ് റേറ്റ് 250 രൂപയാണ്. പിന്നെ മുൻപിലേക്ക് വരുന്നതെല്ലാം നോർമൽ സീറ്റാണ്. ഇതിൻ്റെ 3D ടിക്കറ്റ് റേറ്റ് 170 രൂപയാണ്. സാധാരണ ഇത് 140 രൂപയും നമ്മുടെ പുറകിലത്തെ സീറ്റിന് 220 രൂപയാണ് കേട്ടോ. 3D ആയതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ. പിന്നെ ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ കൗണ്ട് ചെയ്ത് നോക്കിയ സമയത്തേ ഈ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ സീറ്റ് ഉണ്ടല്ലോ, ഇത് മാത്രം 317 സീറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അത്യാവശ്യം വലിയൊരു തിയേറ്ററാണ്. പിന്നെ പുറകിൽ വരുന്നത് ഈ ഒരു പ്ലാറ്റിനം സീറ്റിൻ്റെ കൗണ്ട് വരുന്നത് 42 സീറ്റാണ് കേട്ടോ. അങ്ങനെ മൊത്തം 359 സീറ്റ് ഉണ്ട് ഇവിടെ. തിയേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ടേ ബോക്സ് പോലത്തെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്, വിത്ത് സൗണ്ട് പ്രൂഫ് ആണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ലൈറ്റ്സ് കൊടുത്തേക്കുന്നുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതേ 3 കളർ ലൈറ്റ് ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് അടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരെത്തി. എനിക്ക് തോന്നുന്നു ഇനി 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഷോ തുടങ്ങും തോന്നുന്നു. പിന്നെ ഇതേ സ്ക്രീനിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു സ്ക്രീനാണ്. മുകൾ ഭാഗത്ത് കുറച്ച് നേരം അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് കാണാത്തത്. പിന്നെ ഇതേ സ്ക്രീനും ഫ്രണ്ട് സീറ്റും ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടോ, ഇത്രയേ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരുടെ ക്ലീനിങ്ങൊക്കെ നടക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതേ അടുത്ത ഷോ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിക്കാം. അപ്പോൾ താൽക്കാലികമായിട്ട് കെ സിനിമാസിനോട് വിടാം. ഇതിപ്പോൾ അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാരാണ്. എൻ്റെ മോനെ എത്ര കാലമായാലും ഇതുപോലെ തന്നെ തിരക്കോടുകൂടി തിയേറ്ററൊക്കെ കണ്ടിട്ട് എന്തായാലും നമുക്ക് ഇറങ്ങിയ കണ്ട. നല്ല മഴ കേട്ടോ പുറത്ത്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. തോർ ലവ് ആൻഡ് തണ്ടർ. അപ്പം സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ക്ഷമാപണം നടത്തും കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, നല്ല മഴയാണ്. അപ്പം ഞങ്ങളുടെ ഈ റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടേക്കുന്നുണ്ടേ, ഇതിന് മുകളിൽ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പം നമുക്ക് സിനിമയെ പറ്റി പറയാമല്ലേ. ഇപ്പോഴത്തെ ഓരോ മാർബിൾ സിനിമകൾ ഇങ്ങനെ റിലീസാകുമ്പോഴേ അവരിങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഏൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി മാർബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അതൊരു ബ്രാൻഡാണ്. അപ്പം അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പം ആ ക്വാളിറ്റി നിന്നുകൊണ്ട് അവർ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പം ഈ ഒരു സിനിമയിൽ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു അല്ലേ. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു മാർബൽ പാറ്റേണിലുള്ള സിനിമ അല്ലിത്. ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഫുൾ ഫൺ ആയിട്ടാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു കോമഡി പടം എന്ന് പറയാം. അത് കൂടാണ്ട് തന്നെ ഇമോഷൻസ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് തോന്നുന്നല്ലേ. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളായിട്ട് എത്രത്തോളം കണക്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, മാർബൽ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇമോഷണൽ ഹൂക്ക് ഉണ്ടാവും. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കാര്യത്തിൽ സിനിമ പരാജയപ്പെടുന്നുണ്ട് തോന്നുന്നുണ്ട്. സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റോറിയാണ്, ഭയങ്കര വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു MCU ഫോളോവർ അല്ലെങ്കിൽ കൂടി നമ്മൾ ഫ്രഷായിട്ട് ഈ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തത തരുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ എഗൻസ്റ്റ് ഗോഡ് ആണ്, ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത സമയമാണ്. അപ്പം മൊത്തത്തിൽ ഒരു കോമഡി ആയിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് തോറിൻ്റെ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അധികം എന്താ പറയുക, നമുക്കറിയാലോ നമ്മുടെ തോർ ഇങ്ങനല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ചും കൂടെ ഫണ്ണായിട്ട് എന്താ പറയുക, ശരിക്കും തോറിൻ്റെ ഒരു പവറൊക്കെ നമുക്കറിയാവുന്നതാണ്. അതായത് താനോസിൻ്റെ നേരെ ഇങ്ങനെ വരുന്നൊരു തോറിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു തോറിനെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. തോറിൻ്റെ ആ ഒരു പവറും തോറിൻ്റെ ആ ഒരു എനർജിയും പറഞ്ഞല്ലോ, ഒരു ഫുൾ ഫണ്ണായിട്ടാണ് ഈ ഒരു സിനിമ എടുത്തേക്കുന്നത്. പിന്നെ പേര് പോലെ തന്നെ ലവ് ആൻഡ് തണ്ടർ ആണ്. സിനിമയിൽ തണ്ടറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ജെയിൻ ഫോസ്റ്ററും നമ്മുടെ തോറുമായിട്ടുള്ള ആ ഒരു ഇമോഷൻ ഒക്കെ, ആ ഒരു കോംബോ ഒക്കെ നല്ലായിരുന്നു. ജെയിൻ ഫോസ്റ്റർ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമയായിരുന്നു അല്ലേ. ഇതിലെ ഹീറോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജെയിൻ ഫോസ്റ്റർ ആണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ, അങ്ങനെ വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല.
പെട്ടെന്ന്, അതായത് 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കണ്ടു തീർത്തല്ലേ. നമുക്ക് ഇറങ്ങി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല, പക്ഷെ നമ്മൾ ഫുൾ എന്റർടൈൻഡ് ആയിട്ട് തന്നെ നമ്മൾ സിനിമ കണ്ടു തീർക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി നമ്മുടെ ക്രിസ്റ്റ്യൻ ബെയിലിന്റെ ഒരു ക്യാരക്ടർ ആട്ടോ. അത് ഭയങ്കര എന്താ പറയുക, കുറച്ച് ഹൊറിബിൾ ആയിട്ട് ഇപ്പൊ എല്ലാ മാർവൽ സിനിമകളിലും ഒരു 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 ഗോസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സിനിമയിൽ വാണ്ടയുടെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്റ്റ്യൻ ബെയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിരുന്നു. പുള്ളി ആ ഒരു ഭീകരതയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, ഗ്രാഫിക്സ് വർക്കുകളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഭയങ്കര ലിമിറ്റഡ് ആണ് ഇപ്പോൾ അല്ലേ. പണ്ട് കാണുന്ന കണക്കുള്ള ഗംഭീരമായിട്ടുള്ള സി ജി വർക്കുകൾ അതൊക്കെ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് തോന്നുന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാർവൽ ഫാൻസുകാരും സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ആ ഒരു ഇമ്പാക്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ മാർവൽ സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതൊരു ഫുൾ ഫൺ സിനിമയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറേ സീരിയസ് ആയിട്ടുള്ള കുറേ ഫൈറ്റ് സീനുകളും ആക്ഷനും അഡ്വഞ്ചറും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മളെ ശരിക്കും അങ്ങോട്ട് പൂർണ്ണമായിട്ട് 100% കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഓൾറെഡി ഇപ്പം ഞാനൊക്കെ എം സി ഫാൻ ആയതുകൊണ്ട് എന്തായാലും ഇതൊക്കെ മൊത്തം കണ്ടിരിക്കും, ഫുൾ എൻജോയും ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഹുക്കപ്പ് ഉണ്ടല്ലോ, ആ സാധനം ഇപ്പം ഇങ്ങനെ വിട്ട് 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 വരുവാണ്. പിന്നെ ഇതൊരു മോശ സിനിമയാണ്, ആരും തിയേറ്ററിൽ പോയി കാണരുത് അങ്ങനൊന്നുമല്ല പറയുന്നത്. ഇതൊരു നല്ല ഫൺ സിനിമയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന മാർവൽ പാറ്റേണിൽ നിന്ന് മാറിയിട്ടൊരു വ്യത്യസ്തമായ ഒരു പരീക്ഷണമായിട്ടാണ് തോന്നിയത്. പക്ഷേ മാർവൽ സിനിമകൾ നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത, ഇതിപ്പോൾ ഫേസ് 4 മൂവി അല്ല, അപ്പോൾ ഇനി അടുത്ത മൂവി വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇനി എങ്ങനെയാണ് മാർവലിൻ്റെ അവസ്ഥ. സ്പൈഡർമാൻ സീരീസൊക്കെ എന്തായാലും ഇപ്പോൾ കത്തിക്കയറി പോകുന്നുണ്ട്. ഇതൊരു പുതിയ പരീക്ഷണമായിട്ട് നമുക്ക് കൂട്ടാം അല്ലേ. അപ്പോൾ അത്രയൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കാം. യെസ്, അപ്പോൾ നമ്മളിത് തോർ 3D സിനിമ കണ്ടത് എവിടെയാണ്? കെ സിനിമാസ് അയ്യമ്പള്ളി. അപ്പോൾ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലേ മിക്കവാറും നമ്മുടെ ടോപ്പ് 5 കയറാനുള്ള ഒരു തിയേറ്റർ ആട്ടോ. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. നല്ല വലിയ സ്ക്രീൻ, നല്ല പ്രൊജക്ഷൻ അല്ലേ, 3D എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഇപ്പം സിനിമ 3D ആയിരുന്നല്ലോ, പക്ഷെ സിനിമയിൽ 3D എഫക്റ്റുകൾ വളരെ കുറച്ചാണ് കാണിച്ചേക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഗ്ലാസ് ഊരിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, സബ്ടൈറ്റിൽ മാത്രം കാണാതിരിക്കുന്നുള്ളൂ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗംഭീര ഒരു 3D എഫക്ട്സുകളൊന്നും സിനിമയ്ക്കകത്ത് അവർ കൊടുത്തിട്ടില്ല, ഭയങ്കര ഒരു ലിമിറ്റഡ് ആക്കി കളഞ്ഞു, കുറച്ച് കളഞ്ഞു. പക്ഷേ തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. നല്ല പ്രൊജക്ഷൻ ആയിരുന്നു, നല്ല സൗണ്ട് ആയിരുന്നു, ഡോൾബി അറ്റ്മോസ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടല്ലേ. പിന്നെ ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ സോഫ സീറ്റിലാണ് ഇരുന്നത്. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി സീറ്റാണ്, നല്ല കംഫർട്ടബിൾ സീറ്റാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ നോർമൽ സീറ്റിലിരുന്നു, ഗോൾഡ് ആ സീറ്റിലിരുന്നു, നല്ല സോഫ്റ്റ് തന്നെ, തമ്മിൽ അത്ര വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ആ ഹെഡ് റെസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു അല്ലേ. പിന്നെ മെറ്റീരിയലിന്റെ വ്യത്യാസമേ തോന്നത്തുള്ളൂ. ആ ഇപ്പൊ ടിക്കറ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ സ്ലോപ്പും ഓക്കെ ആയിരുന്നു അല്ലേ, നമുക്ക് അങ്ങനെ ഒബ്സ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ തിയേറ്ററിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ കണ്ട സമയത്തും നമുക്ക് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിന് മുമ്പേ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഒരു കറുത്ത കളറിലൊരു സാധനമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. യുഎഫ്ഒയുടെ എന്തോ കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടും മെർജ് ചെയ്ത് പോകുന്ന പോലെ ഒക്കെ തോന്നിയായിരുന്നു. നമ്മൾ പണ്ടത്തെ ടി വി ഒക്കെ ഇങ്ങനെ ഓണാക്കുന്ന സമയത്ത് ഒരു ബ്ലിങ്ക് അടിക്കത്തില്ല, അതേ കണക്ക് ഇങ്ങനെ കുറച്ച് ഇടയ്ക്കൊക്കെ അല്ലേ. ഈ എനിക്ക് തോന്നാ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇടുമ്പോഴേക്കാണ് തോന്നുന്നു അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നത്. പക്ഷേ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പവും തോന്നിയില്ല. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണല്ലേ, എല്ലാം കൊണ്ടും, സീറ്റ്, സൗണ്ട്, വിഷ്വലി എല്ലാം കൊണ്ടും ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അപ്പോൾ അതെ ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ തോറിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തു, നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് അല്ലേ. തിയേറ്ററിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പോൾ അതെ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് നേരെ തൃശ്ശൂർ പോവാണ് കേട്ടോ. നല്ല മഴയാണ് തൃശ്ശൂർ. ആ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കടു കാണാൻ പോവാണ്. ഏത് തിയേറ്ററാണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ. യെസ്, അപ്പോൾ അതെ വീഡിയോ കുറച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ല മഴയാട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ അതുവരേക്കും ബൈ.